കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്ന് പറയുന്ന അതിമനോഹരമായ കുരങ്ങുകളുടെ കഥ പറയുന്ന ഒരു സിനിമ. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇത് ഇപ്പം തുടങ്ങിയതല്ല, ഇതൊരു 1968 മുതലേ ഈ കഥ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഇപ്പോഴത്തെ ന്യൂ ട്രെയിലർ. അതിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് ഗുഡ് ഗ്രാഫിക്സ് ഒക്കെ വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിലെ കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ നല്ലതായിട്ട് അവർ ചെയ്തേക്കുന്ന പഴയ കാലത്തെ ഡിസൈൻ. My family. I will find them. I will bring them. Looking them. To survive, remember your strength, your compassion, your mercy. തിയേറ്ററിൽ കാണുമ്പോൾ ഇത് നല്ലതായിരിക്കും. Why do they hunt her? അതിന്റെ ഒരു ഫീൽ നമുക്ക് എഫക്ട് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. I have a name. May. I know where they're taking your clan. A human over an ape. Super. This was a human place. It is not yours. It is now, isn't it? The elders did not tell us everything about this world. Nor bend for your king. Never. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വെസ്ബോളാണ്. 1968 ഒരു സ്പേസിൽ നിന്ന് ഒരു കുരങ്ങനെ കാണാതാകുന്നു. ആ കുരങ്ങനെ തേടിയിട്ട് അതിൻ്റെ ഓണർ പോകുന്ന ഒരു യാത്ര, അതായത് അതിനെ പെറ്റായിട്ട് വളർത്തിയിരുന്ന ആളതിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു യാത്ര. പിന്നെ ഒരു കഥ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സയൻറ്റിസ്റ്റ് അവരുടെ അച്ഛന് അൾഷമേഴ്സ് പിടിക്കുന്നു. ആ അൾഷമേഴ്സിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. അയാൾ വളർത്തുന്ന കുരങ്ങിൽ അത് ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇഞ്ചെക്ട് ചെയ്ത് ആ കുരങ്ങിൽ അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കുരങ്ങൻ അത് പതിവിലും, അതായത് കുരങ്ങുകളുടെ സാധാരണയുള്ള നോർമൽ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാൾ ഒരു ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയും വേറെ ഒരു ലെവലിൽ പ്രവർത്തിക്കുന്നതുമൊക്കെ ഉള്ള ഒരു സിനിമ, ഒരു ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വൈറസ് വരികയും ഒരു പിന്നെ അത് മനുഷ്യരെ തന്നെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ഒരു ഭാഗം കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ആമസോൺ കാടുകളിലാണ് പിന്നീട് ഈ കുരങ്ങന്മാര് കുടിയേറി ഇത് പോയതെന്നാണ് അതിൽ കാണിക്കുന്നത്. പുതിയ സിനിമയിലോട്ട് വരുമ്പോൾ സാധാരണ മനുഷ്യരെ എല്ലാം അവരെ അടിമകളാക്കുകയും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും കുരങ്ങന്മാരുടെ ഒരു ആധിപത്യം അവിടെ സ്ഥാപിക്കുകയും അവരൊരു വലിയൊരു വംശം അതായത് ഒരു ഭാഗം മൊത്തം അവർ കീഴടക്കിയിട്ട് അവർ ജനങ്ങളെ മൊത്തവും അടക്കി ഭരിക്കുന്ന ഒരു ഇതായിട്ട് മാറുകയും ചെയ്യുന്നു. ഒരു എന്താ പറയുന്നത്, ഒരു ഭരണമായിട്ട് മാറുകയും ചെയ്യും. പിന്നീടുള്ള കാലഘട്ടത്തിലുണ്ടായ പുതിയ ഒരു യങ്ങർ കുരങ്ങൻ ഈ മനുഷ്യരോടെല്ലാം എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, അതായത് ഇവരെ എല്ലാം തടവിലാക്കുന്ന എന്ത്, ഇവരെയൊക്കെ ഉപദ്രവിക്കുന്ന എന്ത്, ഇവരെയൊക്കെ എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ
സംസാരിക്കാൻ തുടങ്ങുമ്പം ഈ കുരങ്ങനോടും അവർക്ക് അതൃപ്തി ഉണ്ടാകുന്നു. കാര്യം കുരങ്ങുകളുടെ വംശത്തിൽ നിന്നുള്ള ഒരു കുരങ്ങൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കുറേ പേർക്ക് ഈ കുരങ്ങനോട് ഒരു അതൃപ്തി ഉണ്ടാകുന്നു. പക്ഷേ ഈ കുരങ്ങൻ അതിനെയൊന്നും വകവയ്ക്കുന്നില്ല. അയാൾ ആദ്യം എന്ത് നടന്നു എന്നുള്ള കഥ അന്വേഷിച്ച് പോകുന്നു. സിനിമ എൻ്റർടൈൻമെൻറ്റ് സിനിമയായിട്ട് തന്നെയാണ്, കഥകൾ പല രീതിയിലാണ് അവർ രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. എങ്കിലും നല്ല ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. May 10 ഇത് റിലീസ് ചെയ്യും. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കുക. ആ എക്സ്പീരിയൻസ് എടുത്തിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾക്കുണ്ടായ പുതിയ അവരെന്താണത് കഥയിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആയിട്ട്